അവരുടെ സൈക്കോളജിക്കൽ സ്റ്റേറ്റിനെ ബാധിക്കുന്ന കഥാപാത്രങ്ങൾ ഒരുപാട് നമുക്ക് ചെയ്തിട്ടുണ്ട്. മുന്നറിയിപ്പിലും ഭൂത കണ്ണാടിയിലും സൈക്കോളജിക്കൽ കഥാപാത്രം എന്ന് പറയുന്ന ഒരു ഭ്രാന്തൻ അല്ലെങ്കിൽ സാമാന്യ രീതിയിൽ നിന്ന് വ്യത്യസ്തനായ ഒരാൾ എന്നായിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്. എല്ലാ കഥാപാത്രത്തിനും ഒരു ഒരു സൈക്കോളജി ഉണ്ട്, എല്ലാ കഥാപാത്രത്തിനും ഉണ്ട്. നിങ്ങൾ വളരെ ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കഥാപാത്രങ്ങൾക്ക് ഒരു സൈക്കോളജിക്കൽ നിർമ്മിതിയിൽ തന്നെ കഥാപാത്രങ്ങൾക്ക് ഒരു സൈക്കോളജി ഉണ്ട്. അതൊന്ന് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് കണ്ടെത്താൻ പറ്റിയാൽ അഭിനയിക്കാൻ പോലും വളരെ എളുപ്പമായി തീരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈക്കോ സൈക്കിക് അവസ്ഥ സൈക്കോളജി മനസ്സിലാക്കിയ നമ്മൾ ഈ സൈക്കിക് കഥാപാത്രങ്ങൾ അങ്ങനെയാണ് നമ്മൾ വ്യാകരണം ചെയ്യപ്പെടുന്നത്. മാനസിക വിഭ്രാന്തി സാമാന്യ നമ്മൾ എല്ലാവരും ഉള്ളത് സൈക്കോ, എല്ലാവരും സൈക്കോയാ ഹോമോ പിടിച്ചു നല്ല ചോദിക്കും ഓരോ ദിവസം. വിഭാര്യനാണോ അത് ഇപ്പൊ മനസ്സിലായെങ്കിൽ സന്തോഷം, അങ്ങനെയാവാം, അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയുന്നതിൽ ഇപ്പൊ നമുക്ക് വിനോദമില്ല. നമുക്ക് ഈ സിനിമയിലെ ആത്മാക്കളും സിനിമയിലെ കഥാപാത്രങ്ങളും തമ്മിൽ സംസാരിക്കുന്നുണ്ടോ? കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങി കേട്ടോ. ഇതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. എനിക്ക് മനസ്സിലാവുന്ന ഭാഷകളുള്ള എല്ലാ ഭാഷയും ലോകത്തിനോട് ഭാഷ ഇന്ത്യയിൽ തന്നെ 14,500 എത്ര ഭാഷ. എന്റെ മലയാളിയാ പുള്ളി, അല്ലല്ല മമ്മൂക്കാരുടെ അടുത്താണ് ഒരു ചോദ്യം. ഇവിടെ ഇവിടെ ഹൈ ക്ലാസ് ഇടത്തെ സൈഡ് മണിക്കൂറും മറുപടി പറയൂല. കുറച്ചുകൂടെ ഒന്നും ആലോചിച്ച് ചോദിക്കണമായിരുന്നു. ആൾക്കാർക്ക് പഴയ ആൾക്കാരും നമ്മൾ സിനിമ എടുത്ത ആൾക്കാരാണ് പുതിയ ആൾക്കാർ, സ്വാഭാവികമായിട്ടും അതിനകത്തൊരു മാജിക് എന്നും മാജിക് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ മാജിക്കിന് പറയാൻ പറ്റും. ഈ സാധാരണ സിനിമകൾ നോക്കാൻ നേരത്ത് എന്താണ് നായക കഥാപാത്രം സൈക്കോ ആണ് എന്ന് പറയുന്നതൊക്കെ ആയിരുന്നല്ലോ സസ്പെൻസ് ആയിക്കൊണ്ടിരുന്നത്. ഈ ചിത്രത്തിലെ ട്രീറ്റ്മെന്റിലും ക്യാരക്ടർ ആർക്കിലൊക്കെ വളരെയധികം വ്യത്യാസമുണ്ടോ? അതുകൊണ്ടാണ് ഈ പ്രൊമോഷനിൽ തന്നെ സൈക്കോ ആണ് ക്യാരക്ടർ എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കൊക്കെ ഇത്തിരി ഉണ്ടല്ലോ സൈക്കോ, ഞാൻ തമാശ പറഞ്ഞതല്ല, അളയും കളിയാക്കാനും പറഞ്ഞതല്ല, നമ്മളിലൊക്കെ ഉണ്ട് ലേശം. നമ്മൾ ചില സമയത്ത് നമ്മുടെ മനസ്സ് നമ്മൾ കൈവിട്ടു പോകുന്ന അവസ്ഥകളില്ലേ, നമ്മുടെ ചിന്തകൾ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചു പോകും. അങ്ങനെയൊക്കെ ഒരു അതിൻ്റെയൊക്കെ ഒരു പക്ഷേ അങ്ങനെയുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കും ഈ സിനിമ. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അയാളുടെ ഒരു മാനസിക വ്യാപാരങ്ങളുടെ എക്സ്പ്രഷൻ ആവാം ആ ആ കഥ. മറ്റു കഥാപാത്രങ്ങളൊക്കെ സാമാന്യ മനുഷ്യരും ഇയാളൊരു സാമാന്യ മനുഷ്യരുമായിട്ട് നമുക്ക് തോന്നുന്നു. ഈ ഒരു അയാളൊരു ഓൾഡ് മാൻ ആവും, ചിലപ്പോൾ അൺഫിറ്റ് ആവും, ഇവരുമായിട്ട് ഒരു സമയം ഉണ്ടാവും. ഇയാൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലല്ല ഈ സ്ഥലമുള്ളത്. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് അയാൾ വരികയാണോ വന്നു പെട്ടതാണോ മനഃപൂർവ്വം വന്നതാണോ എന്നൊക്കെ നമ്മൾ സിനിമ പറയുന്നവർ നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ പോകെ 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 നമ്മൾ അയാളിലൂടെ എനിക്ക് പറയാനും പേടിയുണ്ട് പറയാതിരിക്കാനും പേടി
ഇത് സംവിധായകൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഒരു ലേശം പേഷ്യൻസ് വേണം. അത് ഞാൻ ആവർത്തിക്കാം. അപ്പൊ അത് ചിലപ്പോ പേഷ്യന്റ് അല്ലാത്ത ആൾക്കാർ നമ്മളോട് ഉണ്ടാവില്ല, ആൾക്കാർ ഒരേപോലത്തെ അവസ്ഥയിൽ. അപ്പൊ അതുകൊണ്ട് ഒന്ന് ഞാൻ ഒരു നേരത്തെ ജാമ്യം എടുത്തതാണ്. ഈ സ്വപ്നം തറക്കെട്ടില്ല പരിപാടിയല്ലേ, സിനിമയൊക്കെ നല്ലവണ്ണം എന്താ പറയാ വിമർശിക്കുന്നതിനോടൊപ്പം സിനിമയെ ദർശിക്കുന്നതോടെ ഉണ്ടെന്നുള്ള വലിയൊരു കാര്യമാണ്. സിനിമയിൽ പുതിയ ദർശനങ്ങൾ ഉണ്ടാവുന്നത് സന്തോഷം. നമുക്ക് ഈ ട്രെയിലറില് അയാള് വെറുതെ വരുന്നതല്ലാന്ന് ഒരു സീനില് കാണിക്കുന്നുണ്ട്. അയാള് വെറുതെ വരുന്നതല്ലാന്ന് ഒരു ഡയലോഗ് ഉണ്ട്. അതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനി വരുമ്പോ പ്രേക്ഷകർക്കും പുതിയ തലത്തിലുള്ള സ്റ്റോറികൾ കഥകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ റിസ്ക് എലമെന്റ് ഉള്ള കഥകൾ സ്വീകരിക്കാൻ കൂടുതൽ ഇഷ്ടമാണോ നമുക്ക്? ഇതൊക്കെ എന്നാ നിങ്ങൾ കൊടുക്കലാക്കാനല്ലേ, ഞാൻ ഇതൊക്കെ കൂടെ സംബന്ധിച്ചു മൊത്തം പ്രശ്നം തരുന്നല്ലോ. എന്നെ എല്ലാ കുറ്റവും സംബന്ധിച്ചു ശിക്ഷിച്ചോളൂ. അതിനകത്ത് ലാസ്റ്റ് പോർഷനില് മമ്മൂക്കയുടെ നരേഷനൊക്കെ ഇച്ചിരി ഒരു ഇച്ചിരി കടുപ്പം കെട്ടി തന്നെ ആ അർത്ഥത്തില് എന്താണ് ശബ്ദത്തിൽ ഇച്ചിരി ഗാംഭീര്യം വേറൊരു സൗണ്ട് മോഡുലേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ചിത്രത്തിലും മമ്മൂക്കയുടെ ഒരു മൊഴിയാട്ടം ഉണ്ടാവും. ഒരു സെന്റൻസ് ഞാൻ പറഞ്ഞോട്ടെ. ഈ ട്രെയിലറിലുള്ള ആദ്യത്തെ മമ്മൂക്കയുടെ ഡയലോഗ് ശ്രദ്ധിച്ചാൽ ഇത് വളരെ നമുക്ക് പറഞ്ഞാൽ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ലൂക്ക് ആന്റണി എന്ന പേര്, ലൂക്ക് ആന്റണി എന്ന് പറയുന്നതിന്റെ ഒരു പേ ആ ഡയലോഗ് പറയുമ്പോൾ മമ്മൂക്ക ഇട്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും. ഒന്നുകൂടെ ഒന്ന് ട്രെയിലർ കണ്ടു നോക്കൂ. ആ സിനിമ കാണും. ആദ്യത്തെ ഡയലോഗിൽ തന്നെ ക്യാരക്ടറിന്റെ ഒരു പെയിൻ കൊണ്ടുവരുന്ന ഡയലോഗ്. അതെ, അവിടെ സ്റ്റേഷനിൽ വരുന്നതാണ്. അപ്പൊ അത് അത് അതിന്റെ കൂടെ പറയട്ടെ, ചില കാര്യങ്ങൾ മമ്മൂക്ക സ്വയം പറയുന്നതിനേക്കാളും നമ്മൾ പറയുന്നതാണ് നല്ലത്. മമ്മൂക്ക എത്രയോ നാളായിട്ട് സിംഗ് സൗണ്ടിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കൊക്കെ ഒരു ഭാഗ്യമാണ്. ഡയലോഗ് പ്രോംപ്റ്റിംഗ് ഇല്ല, അപ്പൊ തന്നെ പറയുന്ന ഡയലോഗ് തന്നെ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഗുണം ഒരുപാടുണ്ട്. പക്ഷെ ഡയലോഗ് ബൈഹാർട്ട് ചെയ്യാൻ കഴിയാത്തതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിരിക്കും. വളരെ നീണ്ട സംഭാഷണങ്ങൾ ഇതിലെ പല ക്യാരക്ടേഴ്സിനും ഉണ്ട്. അതൊക്കെ ഈശ്വരാനന്ദ ഗ്രഹത്തിൽ എല്ലാവർക്കും നന്നായിട്ട് തന്നെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് വിശ്വാസം. ബിന്ദു പിടിക്കരുക്ക് ഈ സിനിമ ഒരു വലിയ വണ്ടറായിരിക്കും കേട്ടോ. നമ്മളതൊന്നും അതൊക്കെ സസ്പെൻസ് ആയതുകൊണ്ട് അത്ഭുതങ്ങളായിരുന്നു ഇല്ല. എനിക്കങ്ങനെയൊക്കെ തോന്നിയില്ല. നിങ്ങൾക്ക് എങ്ങനെ തോന്നണേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഇവിടെ ഇവിടെ മമ്മൂട്ടി കമ്പനിയും ഉണ്ട്, ഇപ്പൊ ദുൽഖറിന്റെ കമ്പനിയും ഉണ്ട്. രണ്ടുപേരുടെയും കമ്പനിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ഒരു സിനിമ, ഒന്നിലെ വാപ്പ അല്ലെങ്കിൽ മോൻ, വാപ്പ എടുക്കുന്ന സിനിമയില് മോനെ അഭിനയിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ മോൻ എടുക്കുന്ന സിനിമയിൽ വാപ്പ അഭിനയിച്ചു, അങ്ങനെ ഒരു ധാരണയിൽ എത്തുന്നില്ലേ? ഞങ്ങളൊക്കെ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ധാരണക്കുറവ്, ഞങ്ങളൊരു വീട്ടിലാ താമസിക്കുന്നത്, ഒരു പ്രശ്നവും ഇല്ല. നിങ്ങളായിട്ട് ഉണ്ടാക്കാൻ എന്റെ നടന്മാരായിട്ട് പോട്ടെ. പിന്നെ അച്ഛനും മോനുമായിട്ടാണെങ്കിൽ അത് ഉടനെ ഇങ്ങും നടക്കില്ല, അങ്ങനെ ഉറപ്പാണോ? നമുക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. ഇത് മമ്മൂക്കനെ നിർമ്മിക്കുന്ന സിനിമയാണ്. അപ്പൊ മമ്മൂക്കനെ പറഞ്ഞു ഇവരെല്ലാരും ഇതുവരെ കാണാത്തൊരു കഥാപാത്രമായിരിക്കും. അപ്പൊ ഇതിന്റെ കാസ്റ്റിംഗിൽ മമ്മൂക്കയുടെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം? എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല. സംവിധായകൻ പറഞ്ഞ ആളുകൾ അവർക്ക് രണ്ടോ മൂന്നോ ചോയ്സ് തരും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാര് ആണ് പറയുന്ന ആൾക്കാരൊക്കെ അവർ പറഞ്ഞ ഫസ്റ്റ് ചോയ്സുകൾ തന്നെയാണ് എല്ലാവരും. മാറ്റമില്ല. എനിക്ക് നസീറിനെയൊക്കെ പേടിയുണ്ടായിരുന്നു. നസീർ അവസാനം എന്നെ പേടിപ്പിച്ചു.